അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല അഷറഫുൽ മുർസലീൻഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബദ്ല നമ്മുടെ ക്ലാസ്സുകളെല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിവരിക്കുന്നത് ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം മരണമുണ്ട് എന്നതിൽ സംശയമില്ല ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും അള്ളാഹു സുബ്ഹാനു വജാല നമ്മൾക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഇരു കണ്ണുകളും ചിമ്മിക്കൊടുക്കണം കാരണം അവൻ്റെ റൂഹ് കൊണ്ടുപോയ ദിശയിലേക്ക് അവൻ്റെ ഇരു കണ്ണുകളും നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ ചുമി ബിസ്മില്ലാഹി ബിസ്മില്ലാഹിഅല മില്ലത്തി റസൂലില്ലാ സ്വല്ലു അലഹി വസ്ല്ലം എന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ രണ്ട് കണ്ണുകളും ചിമ്മിക്കൊടുക്കണം ഒന്ന് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവൻ്റെ താടിയല്ലുകൾ കെട്ടിക്കൊടുക്കണം ഒരു ശീല കഷ്ണം എടുത്തിട്ട് അവൻ്റെ താടി എല്ലുകൾ അത് കെട്ടിക്കൊടുക്കണം മൂന്നാമതായിട്ട് അവൻ്റെ കെണിപ്പുകളെ ഞാൻ ഒരു എക്സസൈസ് ചെയ്ത് കൊടുക്കണം കാരണം അവനെ കുളിപ്പിക്കുന്ന സമയത്ത് അതിനെ യഥാർത്ഥ രൂപത്തിൽ കുളി എത്തേണ്ട അതിൻ്റെ വെള്ളങ്ങളും എത്തേണ്ട രൂപത്തിൽ ചെയ്യണമെങ്കിൽ അവൻ്റെക്ക് കാലുകളും കയ്യുകളുമെല്ലാം ഒരു എക്സസൈസ് ചെയ്ത് കൊടുക്കൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവൻ്റെ ഈ ധരിച്ച വസ്ത്രങ്ങളെല്ലാം ആഭരണങ്ങളാകട്ടെ വസ്ത്രങ്ങളാകട്ടെ എന്തെല്ലാം അവൻ്റെ ശരീരത്തിലുണ്ടോ അതെല്ലാം അഴിച്ചു മാറ്റണം പിന്നീട് അവൻ്റെ ശരീരത്തിൽ അഞ്ചാമത്തേതായി അവൻ്റെ ശരീരത്തിൽ ഒരു നേർമ്മയായ ഒരു വസ്ത്രം കൊണ്ട് അവൻ്റെ ശരീരം മറക്കണം ചെയ്യുകയും വേണം പിന്നെ അവനെ ഒരു ഒരു കട്ടിൽമേൽ അവനെ കടത്തി അവൻ്റെ ശരീരത്തിൻ്റെ വയറ്റിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഒരു ഘനമുള്ള ഒരു വസ്തുവിനെ നാം വെച്ചു കൊടുക്കണം ഒരു ചാവി പോലാത്തതോ ഒരു ചെറിയ അത്യാവശ്യം ഖനമില്ലാത്ത ഒരു വസ്തു അവൻ്റെ വയറ്റിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കണം അതുപോലെ തന്നെ അവനെ നാം ചെയ്യേണ്ടത് കിബിലക്കിലേക്ക് മുന്നിട്ടിച്ച് അവനെ കടത്തുകയും വേണം ഇങ്ങനത്തെ കാര്യങ്ങളുമായി ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യൽ അത് പെണ്ണുങ്ങളാകട്ടെ ആണുങ്ങളാകട്ടെ എല്ലാവർക്കും അത് ചെയ്യൽ ഉത്തമമാണ് അവിടെ പള്ളിക്കത്ത് ഉസ്താദിനെയോ മറ്റാളുകളെയോ ശ്രദ്ധേയനെ വിളിച്ചു വരുത്തേണ്ട ഒരു ഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടരുത് ഈ വിഷയം നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കൽ നിർബന്ധമാണ് ഉള്ളാഹു സുബാനവ്വാല നമ്മൾക്കെല്ലാം ഹൈറായ കാര്യങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാവട്ടെ അസലാ വൈകു വർഹമുല്ലാറു